ശരത് സുന്ദരൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സൈക്കോളജി ഓഫ് റൊമാൻസ്, പ്രണയത്തിൻ്റെ മനഃശാസ്ത്രം. പ്രണയം വളരെ മനോഹരമായ ഒരു വികാരമാണ്, അതുപോലെ തന്നെ അത് വളരെ സങ്കീർണവുമാണ്. ഈ വികാരത്തിന് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും അതിശക്തമായ രീതിയിൽ സ്വാധീനിക്കുവാൻ സാധിക്കും. പ്രണയ പങ്കാളിയുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുക്കുവാൻ പ്രണയം എന്ന് പറയുന്ന വികാരം നമ്മെ നല്ല രീതിയിൽ പ്രേരിപ്പിക്കും. പ്രണയത്തിൻ്റെ മനഃശാസ്ത്രം പറയുമ്പോൾ എടുത്തു പറയപ്പെടേണ്ടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സിദ്ധാന്തമുണ്ട്, ഒരു തിയറിയുണ്ട്. 1985 റോബർട്ട് സ്റ്റേൺബർഗ് അവതരിപ്പിച്ച ട്രയാങ്കുലർ തിയറി ഓഫ് റൊമാൻസ്, പ്രണയത്തിൻ്റെ ത്രികോണ സിദ്ധാന്തം. അതിൽ അദ്ദേഹം പ്രണയത്തിൻ്റെ മൂന്ന് ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇൻറ്റിമസി അഥവാ അടുപ്പം, പാഷൻ അഥവാ അതിയായ താല്പര്യം, കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത, സമർപ്പണം. ഈ മൂന്ന് ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രണയത്തിന് 7 തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ചിലതരം പ്രണയങ്ങളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഏറ്റവും മികച്ച പ്രണയമായിട്ട് അദ്ദേഹം പറയുന്ന പ്രണയം കൺസ്യൂമേറ്റ് ലവ് എന്നുള്ളതാണ്. കൺസ്യൂമേറ്റ് ലവിൽ ഇൻറ്റിമസിയും പാഷനും കമ്മിറ്റ്മെൻറ്റും ഒരുപോലെ അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രണയം മാതൃകാ പ്രണയം എന്നും നമുക്ക് പറയാം. അടുപ്പവും വളരെ അടുപ്പവും ശാരീരികവും മാനസികവുമായ അമിതമായ അതിയായ താല്പര്യവും പാഷനും സമർപ്പണം പ്രതിബദ്ധത പരസ്പരം എന്നും കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു പ്രതിബദ്ധത, ഇത് മൂന്നും നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള കൺസ്യൂമേറ്റ് ലവ് വളരെ മാതൃകാ പ്രണയമായി തന്നെ അദ്ദേഹം പറയുകയാണ്. അവനില്ലാതെ അവളില്ലാതെ എനിക്ക് സാധിക്കില്ല, എന്തിനും ഏതിനും അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ വേണം, ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുവാൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സാന്നിധ്യവും സാമീപ്യവും എനിക്കുണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൺസ്യൂമേറ്റ് ലവിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇൻറ്റിമസിയും പാഷനും നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രണയമാണ് റൊമാൻറ്റിക് ലവ്. ഈ റൊമാൻറ്റിക് ലവില് കമ്മിറ്റ്മെൻ്റ് അധികം ഉണ്ടാവില്ല, പക്ഷേ അതിയായ താല്പര്യവും നല്ല രീതിയിലുള്ള അടുപ്പവും ഉണ്ടാവും. ഇതിൽ പ്രണയ ജോഡികൾ തമ്മിൽ മികച്ചതും ആഴമേറിയതുമായ ഒരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം നല്ല രീതിയിൽ പ്രണയ ജോഡികൾക്ക് തമ്മിൽ അറിയുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീടുള്ള ഒരു പ്രണയമാണ് ഫാക്ച്വസ് ലവ് അഥവാ മൂഢ പ്രണയം. ഇതിൽ പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാകും, പക്ഷേ ഇൻറ്റിമസി അഥവാ അടുപ്പം ഉണ്ടാകില്ല. ഈ പ്രണയങ്ങളൊക്കെ തന്നെ പ്രണയ ജോഡികളുടെ ബന്ധത്തിൻ്റെ കാലഘട്ടത്തിൽ മാറിയും തിരിഞ്ഞും ഒക്കെ കാണപ്പെടാം. ഒരു കാലഘട്ടത്തിൽ അതൊരു റൊമാൻറ്റിക് ലവ് ആണ് എങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ അതൊരു കൺസ്യൂമേറ്റ് ലവ് ആയിട്ട് മാറാം. പിന്നീട് മറ്റൊരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത് ഫാക്ച്വസ് ലവ് ആയിട്ട് മാറാം. ഇങ്ങനെ അദ്ദേഹം പറയുന്ന 7 പ്രണയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ പല അളവിലും പല തീവ്രതയിലും ഒക്കെ കാണപ്പെടാം എന്ന് അദ്ദേഹം പറയുന്നു. പ്രണയിക്കുന്നത് തലച്ചോറ് കൊണ്ടാണോ, മനസ്സുകൊണ്ടാണോ, ഹൃദയം കൊണ്ടാണോ? പലപ്പോഴും കവിതാക്കൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രണയം ഒരു ആസക്തിയാണ് അഥവാ ഒരുതരം അഡിക്ഷനാണ്. ലഹരി മരുന്നുകൾക്ക്, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ലഹരി മരുന്നുകൾക്ക് ഒരു വ്യക്തി എങ്ങനെയാണോ അഡിക്റ്റ് ആവുന്നത്, അപ്രകാരം പ്രണയവും ഒരു വ്യക്തിയെ അഡിക്ഷൻ സൃഷ്ടിക്കുന്നു. കാണാതിരുന്നാൽ, സംസാരിക്കാതിരുന്നാൽ ഒരുതരം അസ്വസ്ഥത നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു അഡിക്ഷനായി എന്ന് തന്നെ നമുക്ക് കിട്ടണം. മദ്യമോ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകളോ കിട്ടാതെ വരുമ്പോൾ വ്യക്തികൾ പ്രദർശിപ്പിക്കുന്ന വിഡ്രോവൽ സിംറ്റംസ് പോലെ കാമുകി കാമുകന്മാർക്കിടയിലും ഇത്തരത്തിലുള്ള വിഡ്രോവൽ സിംറ്റംസ് പ്രകടമാണ്. തലച്ചോറിൻ്റെ പ്രാധാന്യം പ്രണയത്തിൽ വളരെ വലുതാണ്. പ്രണയം എന്ന് പറയുന്ന വികാരം നമ്മൾ ജനിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ചില ന്യൂറോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്സിറ്റോസിനെ ലവ് ഹോർമോൺ എന്നും പറയപ്പെടുന്നതായിട്ട് ആർട്ടിക്കിൾസിൽ പ്രതിപാദിക്കുന്നു. വിജയകരമായ പ്രണയത്തിൻ്റെ ചില വ്യക്തിത്വ സവിശേഷതകൾ, പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. ഏറ്റവും പ്രധാനമായിട്ട് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വിജയകരമായ പ്രണയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സവിശേഷതയാണ്. മറ്റുള്ളവ സെൻസ് ഓഫ് ഹ്യൂമർ, ഓപ്പൺ മൈൻഡഡ്നെസ്, പോസിറ്റിവിറ്റി, കോൺഫിഡൻസ് ഇവയൊക്കെ തന്നെ മറ്റു ചില പ്രത്യേകതകളാണ് വിജയിക്കുന്ന പ്രണയത്തിൻ്റെ പിന്നിൽ കാണപ്പെടുന്നത്.